ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇനി ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനായിട്ട് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ആ ചുവപ്പ് നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാനിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ച് ഒന്ന് അലിയിച്ചെടുക്കണം. നമുക്ക് നന്നായി മധുരം ആവശ്യമുള്ളവർക്കാണെങ്കിൽ 3/4 അച്ചോ 4 അച്ചോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര നന്നായി ഉരുക്കി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ച് അരിച്ചെടുക്കാം. ഇനി ഞാൻ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട ഉടച്ചൊഴിക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ ഉരുക്കി വെച്ച ശർക്കര ഒഴിച്ചു കൊടുക്കാം. ഞാനിത് നേരത്തെ തന്നെ അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഉപ്പും കൂടിയും ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1/4 കപ്പ് റവ ഞാൻ മെല്ലെ മെല്ലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ കട്ട പിടിക്കും. അപ്പോൾ നമ്മളിത് ഇളക്കുന്നതിനനുസരിച്ച് അല്പം ചേർത്ത് കൊടുത്താൽ മതി. ഈ റവ നന്നായി മിക്സ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് മൈദമാവ് ചേർത്ത് കൊടുക്കാം. ഈ മൈദമാവും അതുപോലെ ഒരുമിച്ചിട്ട് കൊടുക്കരുത്, അല്പമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് മൈദമാവ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ വെള്ളത്തിന് കുറവാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ അധികം ഒഴിച്ചു കൊടുക്കരുത്, നമ്മൾ മിക്സാക്കിയിട്ട് അതിനനുസരിച്ച് മാത്രം നമ്മുടെ മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ കട്ടിയിൽ വേണം നമുക്ക് മാവ് കലക്കിയെടുക്കാൻ. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പലഹാരത്തിനുള്ള മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ അതിനുവേണ്ടി 1 പാനിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ 1 കൈയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്കായിട്ട് അല്പം എണ്ണ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു മിനിറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് തയ്യാറാക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം തയ്യാറാക്കിയാൽ മതി, കാരണം പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഉള്ളു വേവില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.